എല്ലാവർക്കും ആര്യൻ ശാസ്ത്രയിലേക്ക് സ്വാഗതം. പലതരത്തിലുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. സ്വപ്നങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുമായി ബന്ധമുള്ളതായാണ് നിമിത്തശാസ്ത്രം പറയുന്നത്. ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ചില കാര്യങ്ങളുടെ സൂചനകൾ സ്വപ്നദർശനത്തിലൂടെ ലഭിക്കുമെന്നാണ് വിശ്വാസം. ചുണ്ടുകൾ സ്വപ്നം കാണുന്നത് ഇത്തരത്തിൽ നടക്കാൻ പോകുന്ന കാര്യത്തിന്റെ സൂചനയാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പുരുഷൻ സ്ത്രീയുടെയോ സ്ത്രീ പുരുഷന്റെയോ ചുണ്ടുകൾ സ്വപ്നം കാണുന്നത് ഉടൻ വിവാഹം നടക്കും എന്നുള്ളതിന്റെ സൂചനയായാണ് കണക്കാക്കപ്പെടുന്നത്. മോതിരം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുന്നത് സ്വപ്നം കാണുന്നതും വിവാഹത്തെ സൂചിപ്പിക്കുന്നതാണ്. സ്വപ്നത്തിൽ വിവാഹം കാണുന്നത് ശുഭകരമായാണ് പൊതുവെ എല്ലാവരും കണക്കാക്കാറുള്ളത്. എന്നാൽ ഇത് നന്നല്ല എന്നാണ് നിമിത്തശാസ്ത്രം പറയുന്നത്. അതേസമയം പൊതുവെ ദോഷമെന്ന് കരുതുന്ന മരണം സ്വപ്നം കാണുന്നത് നല്ലതാണെന്നാണ് വിശ്വാസം. സ്വപ്നം കാണാത്തവരായി ആരും ഉണ്ടാകില്ല. സ്വപ്നങ്ങളിൽ മറഞ്ഞിരിക്കുന്ന അർത്ഥങ്ങൾ നിറഞ്ഞിരിക്കുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങൾ കാണുന്ന ഓരോ സ്വപ്നവും ഒന്നല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നു. അവ നിങ്ങളുടെ ജീവിതത്തിലെ കഴിഞ്ഞതോ നടക്കുന്നതോ നടക്കാനിരിക്കുന്നതോ ആയ സംഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. മൃഗങ്ങളെ സ്വപ്നം കാണാത്തവർ കുറവായിരിക്കും. അതിനാൽ നിങ്ങളൊരു മൃഗത്തെ സ്വപ്നം കാണുമ്പോഴെല്ലാം അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വ്യക്തിപരമായ വശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. സ്വപ്നങ്ങളിൽ വ്യത്യസ്ത തരം മൃഗങ്ങൾ വരുന്നത് വ്യത്യസ്ത അർത്ഥങ്ങളാണ്. സ്വപ്നങ്ങളിലെ മൃഗങ്ങൾ നിങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച നേടുന്നതിനും ആഴത്തിലുള്ള മനസ്സിനെക്കുറിച്ചുള്ള കാഴ്ചകൾ നൽകുന്നതിനും വളരെയധികം സഹായിക്കും. നിങ്ങളുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്ന മൃഗങ്ങൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നോക്കാം. കുരങ്ങനെ സ്വപ്നം കാണുകയാണെങ്കിൽ, കുരങ്ങനെ സ്വപ്നം കണ്ടാൽ നിങ്ങളുടെ ചങ്ങാതിമാരോ കുടുംബത്തിലുള്ളവരോ ജോലിസ്ഥലത്തുള്ളവരോ നിങ്ങളെ ദുർബലപ്പെടുത്തുന്നതിനായി ഒരു നികൃഷ്ടമായ രീതിയിലാണ് കാര്യങ്ങൾ നീക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഉറുമ്പുകൾ. ഉറുമ്പുകളെ സ്വപ്നം കാണുന്നത് നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉറുമ്പുകളെ സംഘടിതമായ രീതിയിൽ അച്ചടക്കത്തോടെ സ്വപ്നം കാണുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് തൊഴിൽ മാറ്റം പരിഗണിക്കുന്നത് നല്ല ആശയമാണെന്നാണ്. അവ നിങ്ങളുടെ മേൽ ഇരച്ചു കയറുന്നതായി കാണുന്നുവെങ്കിൽ ഇത് നിങ്ങളുടെ നിലവിലെ ജോലി സാഹചര്യത്തിലെ തിരിച്ചടികളെ സൂചിപ്പിക്കുന്നു. കരടി. കരടികൾ ശക്തി, സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവ കുടുംബാധിഷ്ഠിത സൃഷ്ടികളാണ്. അവ കുട്ടിക്കാലവും മാതൃസഹജ വാസനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കരടികളെ സ്വപ്നം കണ്ടാൽ തീർക്കേണ്ടതായുള്ള ഒരു കുടുംബ പ്രശ്നം നിങ്ങൾക്കുണ്ടെന്നാണ്. തേനീച്ച. തേനീച്ച നല്ല ഭാഗ്യത്തിന്റെ പ്രതീകമാണ്. ഒപ്പം ആശയവിനിമയവുമായും ഇവ ബന്ധപ്പെട്ടിരിക്കുന്നു. മൂളിപ്പറക്കുന്ന ഒരു തേനീച്ച മികച്ച അടയാളമാണ്. എന്നിരുന്നാലും അവ മരിച്ചതോ അനക്കമില്ലാത്തതോ ആണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ വളരെയധികം വിശ്വസിക്കാതിരിക്കുക എന്ന് അർത്ഥമാക്കുന്നു. കാള. കാള കോപത്തെയും പ്രശ്നങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. ഇരുണ്ട നിറത്തിലുള്ള കാളകളെ സ്വപ്നം കാണുന്നത് നിങ്ങൾക്ക് നേരിടേണ്ട കടുത്ത വെല്ലുവിളികളെ സൂചിപ്പിക്കുന്നു. പൂച്ചകൾ. പൂച്ചകളെ സ്വപ്നം കാണുന്നത് മനോഹരമായി തോന്നാമെങ്കിലും വാസ്തവത്തിൽ പൂച്ചകൾ മാന്ത്രികതയുടെയും മറഞ്ഞിരിക്കുന്ന ശക്തികളുടെയും പ്രതീകമാണ്. അവ സ്ത്രീലിംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് വിശ്വാസവഞ്ചനയ്ക്കെതിരായ മുന്നറിയിപ്പാകുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ ഏറ്റവും വിശ്വസ്തരായ സുഹൃത്തുക്കളെ കരുതിയിരിക്കുക. നായ്ക്കൾ. വിശ്വാസത്തിന്റെയും നിരുപാധികമായ സ്നേഹത്തിന്റെയും പ്രതീകമാണ് നായ്ക്കൾ. ശാന്തമായി പെരുമാറുന്ന നായ്ക്കളെയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ സുഹൃത്തുക്കളുമായുള്ള നല്ല സമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആക്രമണാത്മക രീതിയിലുള്ള നായ്ക്കൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ വിശ്വസിക്കരുതെന്ന മുന്നറിയിപ്പ് നൽകുന്നു. കഴുത. പ്രണയത്തിന്റെയും ലൈംഗികതയുടെയും പ്രതീകമാണ് കഴുത. നിങ്ങളൊരു വെള്ളക്കഴുതയുടെ പുറത്ത് സവാരി ചെയ്യുന്നതായി സ്വപ്നം കണ്ടാൽ അവ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പ്രണയവും ലൈംഗികതയുമാണ്. ഒരു കരയുന്ന കഴുതയെ സ്വപ്നം കണ്ടാൽ അർത്ഥമാക്കുന്നത് ഒരു രഹസ്യ സ്വഭാവം പരസ്യമാക്കാനിരിക്കുന്ന ഒരു മുന്നറിയിപ്പാണ്. ആനകൾ. ആനകളെ സ്വപ്നം കാണുന്നത് ഒരു നല്ല അടയാളമാണ്. അവ നമ്മുടെ വികാരങ്ങളുടെ ശക്തി, സ്വഭാവശക്തി, ഏത് സാഹചര്യത്തെയും ജയിക്കാനുള്ള അചഞ്ചലത എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. കുറുക്കൻ. നിങ്ങളുടെ സ്വപ്നങ്ങളിലെ മൃഗം ഒരു കുറുക്കനാണെങ്കിൽ നിഷ്കളങ്കരായ എതിരാളികളിൽ നിന്ന് അപകടമൊഴിവാക്കാൻ നിങ്ങളുടെ തന്ത്രവും വൈദഗ്ധ്യവും ഉപയോഗിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. കുതിരകൾ. സ്വപ്നങ്ങളിൽ കുതിരകളെക്കുറിച്ച് നിരവധി വ്യത്യസ്ത വ്യാഖ്യാനങ്ങളുണ്ട്. അടിസ്ഥാനപരമായി കുതിരകളെ കാണുന്നത് ഒരു നല്ല അടയാളമാണ്.
ഇതിൽ കുതിരപ്പട, റേസിംഗ് കുതിരകൾ, അലങ്കരിച്ച കുതിരകൾ എന്നിവ ഉൾപ്പെടുന്നു. നിങ്ങളൊരു കുതിര സവാരി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പദവിയിൽ ഉയർച്ച ലഭിക്കാമെന്ന് അർത്ഥമാക്കുന്നു. പക്ഷേ കുതിരപ്പുറത്ത് നിന്ന് വീഴുന്നത് നിങ്ങളുടെ നിലവിലെ ഉയർച്ചയിൽ വരാവുന്ന ചില താഴ്ചകളാണ്. സിംഹങ്ങൾ. നിങ്ങളുടെ സ്വപ്നങ്ങളിലെ സിംഹത്തിന് രണ്ട് അർത്ഥങ്ങളുണ്ട്. സിംഹം ശാന്തമായി വിശ്രമിക്കുന്നത് നിങ്ങളുടെ അടുത്തുള്ള ഒരാൾ കള്ളം പറയുകയാണെന്നോ നിങ്ങളൊരു രഹസ്യം മറച്ചു വെക്കുകയാണെന്നോ ഉള്ള സൂചനയായിരിക്കും. മറുവശത്ത് സിംഹങ്ങൾ നേതൃത്വത്തിന്റെയും പ്രതാപത്തിന്റെയും പ്രതീകമാണ്. ഒരു സിംഹത്തെ സ്വപ്നം കാണുന്നത് നിങ്ങളുടെ വിജയത്തെക്കുറിച്ച് മറ്റുള്ളവർ അസൂയപ്പെടുന്നുവെന്നും അർത്ഥമാക്കുന്നു. പല്ലികൾ. പല്ലികൾ പെട്ടെന്നുള്ള ചിന്ത, അതിജീവനം, വിവേകം എന്നിവയെ സൂചിപ്പിക്കുന്നു. പല്ലികളെ സ്വപ്നം കണ്ടാൽ മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ ജാഗ്രത പാലിക്കുക, പ്രത്യേകിച്ച് തെറ്റായ സുഹൃത്തുക്കൾക്കായി നിങ്ങളുടെ കണ്ണുകൾ തുറന്നിടുക എന്ന് അർത്ഥമാക്കുന്നു. എലികൾ. സ്വപ്നത്തിലെ എലികൾ ബാഹ്യ സ്വാധീനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ കാര്യങ്ങളിൽ മറ്റുള്ളവർ ഇടപെടുന്നതിനോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത സന്ദർശകരെയോ അവ പ്രതിനിധീകരിക്കുന്നു. കറുത്ത എലികൾ ഒരു നല്ല അടയാളമല്ല. അടുത്ത സുഹൃത്തുക്കളിലോ കുടുംബത്തിലോ ഉള്ള മറഞ്ഞിരിക്കുന്ന അസൂയാലുക്കളുടെ അടയാളങ്ങളെ അവ സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും വെളുത്ത എലികൾ നിങ്ങളുടെ ചുറ്റുമുള്ള സംരക്ഷണ ശക്തികളെ സൂചിപ്പിക്കുന്നു. ഒട്ടകപക്ഷികൾ. നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ കാണാനോ അംഗീകരിക്കാനോ വിസമ്മതിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന മറ്റൊരു വലിയ പ്രതീകാത്മക സ്വപ്നമാണ് ഇത്. മയിലുകൾ. മയിലുകൾ ആഡംബരത്തിന്റെ അടയാളമാണ്. ഈ സ്വപ്നം നിങ്ങളുടെ ഭാഗത്തുള്ള അമിത ആത്മവിശ്വാസം നിങ്ങളെ പരാജയപ്പെടുത്തുമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. മുയലുകൾ. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ മുയലുകൾ പ്രത്യക്ഷപ്പെട്ടാൽ അവ അർത്ഥമാക്കുന്നത് വർദ്ധിച്ച ഉത്തരവാദിത്തങ്ങളുടെ സൂചനയാണ്. കാക്ക. ദുഃഖത്തിന്റെ ശകുനങ്ങളായ കാക്ക സങ്കടത്തിന്റെയും പ്രതീകമാണ്. സാധാരണയായി ഇവയെ സ്വപ്നം കാണുന്നയാൾ ദുഃഖത്തിനും സങ്കടത്തിനും അടിമപ്പെടുന്നതായി സൂചിപ്പിക്കുന്നു. പാമ്പുകൾ. സ്വപ്നങ്ങളിലെ പാമ്പുകൾക്ക് സാധാരണയായി ലൈംഗിക അർത്ഥമുണ്ട്. അവ നിങ്ങളുടെ ലൈംഗിക പ്രേരണകളെ പ്രതിനിധീകരിക്കുന്നു. പാമ്പുകളെ കുറിച്ചുള്ള മറ്റൊരു രസകരമായ ഘടകം താപനിലയെയും ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ്. നിങ്ങളുടെ സ്വപ്നത്തിലെ പാമ്പ് തണുത്തതും മന്ദഗതിയിലുമായിരുന്നെങ്കിൽ ഇത് നിങ്ങൾക്ക് ലൈംഗികമായി വിരസത അനുഭവപ്പെടുമെന്നാണ് അർത്ഥമാക്കുന്നത്.